30,000 രൂപയ്ക്ക് താഴെ വെൽ മെയിൻറ്റെയിൻ ആൻഡ് വെൽ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വാട്സ്ആപ്പ് ഗൈസ്, വോക്സ്മാൻ നാസിമാണ്. വിവോയുടെ ടി സീരീസിൽ നിന്നൊരു ലെജൻഡ് ഐറ്റം, പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ ബേസ്, ബാറ്ററി പെർഫോമൻസ് എല്ലാം കൊണ്ടും ഒത്തിണക്കൊണ്ട് ഒരു ലെജൻഡ് അൾട്ര ഐറ്റം വന്നിരിക്കുകയാണ്, വിവോ T3 Ultra. വിവോ T3 Ultra എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിനെ മറ്റു മൊബൈൽ ഫോണിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഇത്തരത്തിലൊരു അൾട്ര പെർഫോമൻസുമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. വിവോ T3 Ultra എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. വിവോ T3 Ultra എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 192 grams മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അൾട്ര സ്ലിം ആണ്. ഈ ഒരു സ്ലിം ആയിരിക്കുന്ന സമയത്ത് കൂടി ഇവർ 5500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഫ്രണ്ട് ആണ് വരുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയുള്ള ഗ്ലാസ് ബാക്കാണ് ഇതിന്റെ ഒരു ഡിസൈൻ വശത്തേക്ക് നോക്കി കഴിയുകയാണല്ലോ വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൽ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഡ്യുവൽ നാനോസിം ആണ് ഇതിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു സ്ലോട്ടിൽ വരുന്നില്ല. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വിവോ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ 6.78 inch 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 billion കളേഴ്സ് ഇതിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് മൊബൈലിനോടൊപ്പം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ HDR10 സപ്പോർട്ട് വരുന്നില്ല. നെക്സ്റ്റ് അപ്ഡേഷനിൽ ഇത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യൂട്യൂബിൽ HDR10+ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് വേണ്ടി ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ തന്നിട്ടുണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ഇനഫ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് നൽകിയിരിക്കുന്നത്. അത് വിവോ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി സ്കോട്ട് എക്സെക്ഷൻ ആൽഫ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 14 ആണ് വരുന്നത്. Android 14 രണ്ട് കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും നമുക്ക് വിവോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. FunTouch 14 ആണ് വരുന്നത്. ഇനിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പെർഫോം വശത്തേക്ക് നമ്മൾ വരുന്നത്. ഇവിടെയാണ് ഒരു കാര്യം ഒളിച്ചിരിക്കുന്നത്. മോസ്റ്റ് എഫിഷ്യന്റ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് നമുക്ക് വിവോ T3 Ultra വന്നിരിക്കുന്നത്. മീഡിയ ടെക്കിന്റെ 9200+ എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. ഈ ഒരു ചിപ്സെറ്റ് നോർമൽ പെർഫോമൻസിനും അതേപോലെ തന്നെ നമുക്ക് ഹെവി ടാസ്കിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. 4 nanometer ചിപ്സെറ്റ് ആണ് ഈ ഒരു ചിപ്സെറ്റ് വരുന്നത്. LPDDR5X RAM ആണ് വരുന്നത്. UFS 3.1 ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വിവോ T3 Ultra എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് BGMI അല്ലെങ്കിൽ ഹെവി ടാസ്ക് ഉള്ള എല്ലാ മൊബൈൽ ഗെയിമുകളൊക്കെ നല്ല വളരെ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പെർഫോമൻസ് നമുക്ക് വേണ്ടി വിവോ ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്റ്റോറേജ് കേപ്പബിലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 3 storage വേരിയന്റിലാണ് മാർക്കറ്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത്. 8128, 8256, 12256. ഇതിലെ 8128 എന്നുള്ള ആ ഒരു വേരിയന്റ് എടുത്ത് മാറ്റിയിട്ട് എല്ലാ മൊബൈലും 8256 വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നി. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോഴും ഒട്ടും തന്നെ പിറകിലല്ല ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. മെയിൻ ക്യാമറയും ഒരു അൾട്രാ വൈഡ് ലെൻസുമാണ് റിയർ ക്യാമറയായിട്ട് വരുന്നത്. 50 megapixel സോണി IMX921 എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് മെയിൻ ക്യാമറയായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 4K FPS ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് വിവോ നൽകിയിട്ടുണ്ട്. സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത് 8 megapixel 2.1 aperture വരുന്ന ഒരു ക്യാമറയാണ്. ഇതൊരു അൾട്രാ വൈഡ് ക്യാമറയാണ്. 118 degree അൾട്രാ വൈഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 50 megapixel ഒരു സെൽഫി ക്യാമറയാണ് വിവോയുടെ T3 Ultra എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിന്റെ പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും 4K FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു വിവോ T3 Ultra എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വിവോ നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. 3.5mm ഒരു ഓഡിയോ ജാക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നമുക്ക് വിവോ നൽകുന്നില്ല. ബ്ലൂടൂത്തിന്റെ 5.3 വേർഷൻ ആണ് വരുന്നത്. NFC മാർക്കിന്റെ ഡിപ്പെൻഡ് ചെയ്താണ്, കൺട്രി റീജിയൻ ഡിപ്പെൻഡ് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ 5500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്.
80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 56 മിനിറ്റ് കൊണ്ട് നമുക്ക് 100%ലേക്ക് ഈ ഒരു 5500 mAh ബാറ്ററി കൊണ്ടുവരാൻ പറ്റുമെന്ന് അഡ്വർടൈസ്മെന്റിലൂടെ വിവോ അവകാശപ്പെടുന്നുണ്ട്. റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എല്ലാ മൊബൈൽ ഫോണിലും ഇപ്പോൾ AI ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിലും AI അസിസ്റ്റന്റ് ആയിട്ടുള്ള ഇമേജ് ഇറേസർ, നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള AI കണ്ടന്റ് ഒക്കെ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിയുമ്പോൾ 8128 31,999, 8256 എന്ന് പറയുന്ന വേരിയന്റ് 33,999, 256 35,999 ആണ് വരുന്നത്. HDFC കാർഡ് വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3000 രൂപയുടെ ഓഫർ കിട്ടുന്നുണ്ട്. ഇതിൽ 30,000 രൂപയ്ക്ക് താഴെ മികച്ച ഒരു മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എല്ലാം കൊണ്ടും വാങ്ങാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോ T3 Ultra എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണും വരെ നാസിം ഈ സൈനിങ് ഓഫ്. താങ്ക് യു.